ദുആയാണെങ്കിൽ കൽബ് പൊട്ടിക്കൊണ്ട് റബ്ബിനോട് ദുആർന്നാൽ അല്ലാഹു ആ ദുആ കബൂൽ ചെയ്യും. മനസ്സ് പൊട്ടി ദുആർന്ന ഒരാളുടെ ദുആ സ്വീകരിക്കാതെ തട്ടിവിടൽ എനിക്ക് മഹാലജ്ജയാണെന്ന് ഒരു ഖുദ്സിയായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഞാൻ ലജ്ജിക്കുന്നു, എൻ്റെ ഒരടിമ അവൻ്റെ മനസ്സ് പൊട്ടി എന്നോട് ദുആ ചെയ്തിട്ട് ആ ദുആക്ക് ഞാൻ ഉത്തരവും ചെയ്തില്ലെങ്കിൽ അതെനിക്ക് മഹാലജ്ജയാണ്, ഞാൻ അങ്ങനെ ഞാൻ ചെയ്യില്ല. അന ഇന്ദൽ മുങ്കസിറത്തി കുലൂംബും, മനസ്സ് പൊട്ടിയവരാരുണ്ടോ അവരെ അരികിലാണ് ഞാനുള്ളതെന്ന് അല്ലാഹു തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളറിയിക്കുകയാണ്. അപ്പം നമ്മുടെ ദുആ ആ ദുആ കബൂൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് സ്വലാത്ത്. ദുആൻ്റെ ഇടയിലൊക്കെ ഇടക്കിടക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആർക്കും വലിയ സാദാത്യങ്ങളും മഹന്മാർക്ക് ദുആർക്കും പങ്കാനുണ്ടാവും. തുടക്കത്തിലൊരു സ്വലാത്തും അവസാന സ്വലാത്തും എങ്കിലും വേണം, അത് സുന്നത്ത. അത് കൂടാതെ ഇടക്കിടെ ഒന്ന് സ്വലാത്ത് വേണം. എന്തിനു വേണ്ടി? നമ്മുടെ അപേക്ഷകൾ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി. റബ്ബിനോട് ചോദിക്കുക, ചോദ്യം റബ്ബ് കബൂൽ ചെയ്യുക. ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ ഖലീലാണ്. അല്ലാഹുക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഖലീൽ ചെയ്യുള്ളൂ. അതാണ് ഖലീൽ എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ ഖലീലാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു പടി കൂടി മേലെ, ഞാൻ അല്ലാഹുവിൻ്റെ ഹബീബാണ്. എന്താ ഹബീബും ഖലീലും തമ്മിലുള്ള വ്യത്യാസം? ഖലീലാകുമ്പോൾ അല്ലാഹുക്ക് പൊരുത്തുള്ളത് മാത്രമേ ഖലീൽ ചെയ്യുള്ളൂ. ഹബീബാകുമ്പോൾ അതേപോലെ മറിച്ചും റസൂലുള്ളാഹിക്ക് പൊരുത്തുള്ളതേ അല്ലയും ചെയ്യുള്ളൂ. റസൂലുള്ളാഹിക്ക് ഒരു ഇഷ്ടക്കുറവുണ്ടെന്ന് കണ്ടാൽ അല്ലാഹു തആല അത് മാറ്റും. ബഹുമാനപ്പെട്ട നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്നപ്പോൾ മദീനയിലെ ആളുകൾ ഭൂരിപക്ഷവും ജൂതന്മാരാണ്. ജൂതന്മാരുടെ ഖിബില ബൈത്തുൽ മുഖദ്ദസിലെ ഒരു പാർക്കല്ലുള്ളൂ, പ്രത്യേക ഭാഗം. ആ പാർക്കല്ലിലേക്ക് തിരിഞ്ഞാണ് ജൂതന്മാരുടെ ആരാധന. അപ്പൊ നബിയോട് റസൂൽ അല്ലാഹു തആല പറഞ്ഞു, തങ്ങൾ മദീനത്ത് ചെല്ലുമ്പോൾ അവരും കൂടി ഒന്ന് നമ്മളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിൽക്കിരിക്കുക. അപ്പൊ അല്ലാഹുവിൻ്റെ കൽപ്പന എന്ന നിലക്ക് നബി തങ്ങൾ ചെയ്തെങ്കിലും നബിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയ ബേജാറുണ്ട്. എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടുത്തുറത്ത ഉറുത്തിയ കഅബാലയം, ആ കഅബാലയത്തിലേക്കാണ് ഇതുവരെ തിരിഞ്ഞ് ദ്വായിരുന്നതും നിസ്കരിച്ചതും ഒക്കെ. നമ്മളെ ഖിബില അതായി എന്നല്ലോ, അത് അല്ലാഹു തആല മാറ്റി ഇങ്ങോട്ടാക്കി. അല്ലാഹുവിൻ്റെ കൽപ്പന എന്ന നിലക്ക് ഞാൻ 100% അത് അംഗീകരിക്കുന്നു. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ താല്പര്യം കഅബയിലേക്ക് തന്നെ തിരിയാനുള്ള കൽപ്പന വരണം എന്നാണ്. അപ്പൊ അല്ലാഹു തആല ഖുർആൻ ആയത്ത് ഇറക്കി, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ ഫലനുവല്ലിയന്നക ഖിബലതൻ തർള്ളാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നബിയേ, തങ്ങൾ ആകാശത്തിൻ്റെ ഭാഗത്തേക്ക് കണ്ണുവീശി ഇങ്ങനെ നോക്കുന്നു, ഞാൻ കാണുന്നുണ്ട്. എന്താണ് തങ്ങളുടെ ആഗ്രഹം? പഴയ പോലെ കഅബയിലേക്ക് എന്നെ തിരിയണം, അതിനുള്ള കൽപ്പന വരണം എന്നാണ്. അത് ഞാൻ കാണുന്നു നബിയെ. അതുകൊണ്ട് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മക്കയിലെ മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് തന്നെ തങ്ങൾ തിരിഞ്ഞോളൂ. തങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ, കൽബിൽ തങ്ങൾ തൃപ്തിപ്പെട്ടതുപോലെ അവിടത്തേക്ക് തന്നെ തിരിഞ്ഞോളൂ. അപ്പോൾ കൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ താല്പര്യമനുസരിച്ച് അല്ലാഹു തആല അങ്ങോട്ടും തിരിയാൻ പറഞ്ഞു. അതാണ് ഹബീബിൻ്റെ പ്രത്യേകത. അല്ലാഹുക്ക് തൃപ്തിയുള്ളതേ ഹബീബ് ചെയ്യുള്ളൂ, ഹബീബ് തൃപ്തിയുള്ളതേ അല്ലാഹു ചെയ്യുള്ളൂ. അതാണ്
എന്റെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഖലീലാണെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ ഹബീബ് കൂടിയാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പള്ളിയെടുത്തു. ഒരു സാധാരണ പള്ളിയല്ല, മസ്ജിദുൽ ഹറാം പള്ളി എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും നമ്പർ വൺ പള്ളി. ആ മസ്ജിദുൽ ഹറാമിലെ ഒത്ത നടുക്കുള്ള കഅബ, അതാണ് മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്ഥലം കഅബയാണ്. ആ കഅബയുടെ പണി ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും കൂടിയെടുത്തു. അങ്ങനെ കഅബന്റെ പണിയെടുത്തിയതിന് ശേഷം ഇബ്രാഹിം നബി ദുആയിരുന്നു, ഇസ്മായിൽ നബി ആബിയും പറഞ്ഞു. അപ്പോൾ ഇബാദത്ത് കഴിഞ്ഞാൽ ദുആ വേണം. ആ ദുആയാവുന്നു ഖുർആൻ തന്നെ പഠിപ്പിച്ചു, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. പഠിച്ചവനെ, നീ ഞങ്ങളിൽ നിന്ന് ഈ ഇബാദത്ത് സ്വീകരിക്കണേ റബ്ബേ. കഅബയുടെ പണി പൂർത്തിയാക്കി, ആ പണി സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളെ അരികിൽ നിന്ന് അമലായി നീ കബൂൽ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം അതിന് ആമീൻ പറഞ്ഞു എന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് ഖുർആൻ നമ്മളോടും പറഞ്ഞു, ഫൈദ ഫറത്ത ഫൻസബ്, നബി തങ്ങളോട് അല്ല പഠിപ്പിച്ച നിക്കാരം കഴിഞ്ഞാൽ ദുആയിൽ നേരെയാവണം, ചൊവ്വാവണം. അപ്പം മനസ്സോടുകൂടി നിസ്കാരം കഴിഞ്ഞ് ദുആയ്ക്കുമ്പോൾ അത് ഇജാബത്ത് അള്ളാഹുവിൽ നിന്ന് ഉണ്ടാകാൻ അടുത്തതാണ്. ഒരു ഇബാദത്ത്, ഏത് ഇബാദത്തായാലും ഇബാദത്ത് കഴിഞ്ഞുള്ള ദുആ അള്ളാഹു തആല ഖബൂൽ ചെയ്യും. അപ്പോൾ സ്വലാത്തിൽ ദുആണെങ്കിലോ ആയിരക്കണക്കിന് സ്വലാത്തുകൾ ഈ കൂടിയ ആളുകളെയും കൂടി ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദറത്തിലേക്ക് സ്വലാത്തുകൾ എങ്ങനെ എത്തുന്നു, ആ സ്വലാത്തുകൾക്കൊക്കെ വലിയ മഹത്വം അള്ളാഹു തആല നൽകിയിട്ടുണ്ട്.